എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഗമണിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യു എയിലെ നല്ല ചൂടിൽ നിന്നും നമ്മൾ നാട്ടിലേക്ക് വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെക്കേഷൻ ടൈമിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വാഗമണിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള കോട്ടേജാണിത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കോട്ടേജിൻ്റെ പേരെന്ന് പറയുന്നത് മൗണ്ട് ടെയിൽസ് എന്നാണ്. ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള പച്ച പുതച്ച മുട്ടക്കുന്നുകൾ കാണാനായിട്ട് സാധിക്കും. ഇടയ്ക്കൊക്കെ നല്ല കോടമഞ്ഞും നല്ല തണുത്ത കാറ്റും, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മഴ അധികം ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെയും നല്ല അതിസുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയും ആ ഒരു ക്ലൈമറ്റും എല്ലാം തന്നെയും നല്ല ഫേവറബിളായിരുന്നു. ഇവിടെ ഓരോ കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടേജ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 3 ഫാമിലീസിന് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഇവിടെ താമസിച്ചുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് അവർ ടൂർ അറേഞ്ച് ചെയ്ത് തരും. ട്രക്കിങ്ങിന് പോകാനാണെങ്കിലും, അല്ലെങ്കിൽ വാഗമൺ പൈൻ ഫോറസ്റ്റ് കാണാനും, പിന്നീട് വാഗമണിലെ അതിസുന്ദരമായിട്ടുള്ള നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണാനും ഒക്കെ ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മൾക്ക് സാധിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ പോയത് ഒരു ഫിഷ് ഫാം കാണാൻ വേണ്ടിയായിരുന്നു. വാഗമണിൽ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണത്. KPM ഫിഷ് ഫാം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറുന്നതിനായിട്ട് എൻട്രി ഫീ ഉണ്ട്. നമ്മൾ ചെന്ന ആ സമയത്ത് തന്നെ മഴ പെയ്യുകയുണ്ടായി. പക്ഷേ വളരെ കുറച്ച് നേരത്തേക്ക് നമ്മളെ പ്രകൃതി ഒന്ന് സ്വാഗതം ചെയ്യുന്നത് പോലെ ആ മഴ വന്നങ്ങ് പോയി. പിന്നീട് അവിടെയുള്ള ഓരോരോ കാഴ്ചകളും വളരെ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഇതൊരു കേവലം ഒരു ഫിഷ് ഫാം എന്ന് പറയാനായിട്ട് പറ്റില്ല. അതിനേക്കാളും ഉപരി അവർ നന്നായിട്ട് ആ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അവർ നന്നായിട്ടത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നല്ല നല്ല നഴ്സറീസും കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെയും മീൻ കുളങ്ങളുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഫിഷസിനെയൊക്കെ അവിടെ അവർ വളർത്തിയെടുക്കുന്നുണ്ട്. ചെറിയ തോതിലായിട്ട് ഫാം ആനിമൽസ് ഉണ്ട്. പിന്നെ നല്ല സൗകര്യത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഫുഡൊക്കെ കിട്ടുന്നുള്ള ഒരു ഹോട്ടലുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ കുട്ടവഞ്ചിയിലുള്ള ഒരു യാത്രയാണ്. അത് ശരിക്കും ഒരിക്കലും ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഫാമിനകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സസ്യങ്ങളെയും, അല്ലെങ്കിൽ ഈ മീൻ കുളങ്ങളൊക്കെ കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ആ ഒരു കുട്ടവഞ്ചിക്ക് വേണ്ടിയിട്ട് അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസാണ് ഈ ഒരു സ്ഥലത്ത് നൽകുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ്സും അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാനും ഒക്കെ ആളുകളുണ്ട്. കുട്ടികൾ തൊട്ട് മുതിർന്നവർ തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നതാണ് ആ കുട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫിഷിനെ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിഷിനെ ഉള്ള ഫുഡും അവർ തരുന്നുണ്ട്. ഈ ഫിഷിനുള്ള ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എണ്ണാൻ പറ്റാത്ത അത്രയും കോയിക്ക ഇനത്തിലുള്ള ഫിഷസ് ഉണ്ടല്ലോ, അത് നമ്മളെ ആ കുട്ടവഞ്ചി ഫോളോ ചെയ്യും. അത് ആ കാഴ്ച ഭയങ്കര സൂപ്പറാണ്. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും സ്വാനാണെന്നാണ് എനിക്ക് തോന്നിയത്. ആ സ്വാനൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നുണ്ട്, അവർ പ്രതിഷേധം എന്ന വണ്ണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടുന്ന് കയറി വരുന്ന കാഴ്ചയാണ്. വളരെ ക്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ആ വിഷ്വൽസ് ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടവഞ്ചിയിലുള്ള യാത്രയാണ്. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് പല ബോട്ട് റൈഡ്സും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ബുദ്ധിയും അതിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലായത്.
നമ്മൾ വീഡിയോയിൽ കാണുന്നത് കണ്ടില്ലേ, ശരിക്കും ഇങ്ങനെ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് നല്ല പച്ച കളറിലുള്ള നല്ല കുളം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുട്ടവഞ്ചി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സൊക്കെ നല്ലതുപോലെ റിഫ്രഷ് ആകും ഇങ്ങനെയുള്ള പ്ലേസസിലൊക്കെ വരുമ്പോൾ. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ആയിരുന്നു എൻ്റെ മുഴുവൻ കോൺസെൻട്രേഷനും, അതുകൊണ്ട് എനിക്ക് മീനുകൾക്ക് ഫുഡൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ആഡും മാഡത്തിൻ്റെ അപ്പയും ഒരുപാട് ഫുഡൊക്കെ ഫിഷിന് കൊടുക്കുകയുണ്ടായി. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഇൻസ്റ്റയിലൊക്കെ കൂടെ പുറത്തുള്ള ആളുകളൊക്കെ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഗമണ്ണിലൊക്കെ വരുന്നവർ ഒരുപാട് പേര് ഈ ഒരു ലൊക്കേഷനിൽ വരുന്നുണ്ട്. KPM ഫിഷ് ഫാം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ള കുട്ടവഞ്ചിയുടെ മുകളിലായിട്ട് ഒരു കവറിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഗ്രീനറി, എനിക്ക് ടോപ്പ് വ്യൂവിലുള്ള ആ ഒരു പ്രകൃതി ഭംഗിയൊന്നും ശരിക്കും കിട്ടിയില്ല. പ്രകൃതിയെ ഒട്ടും തന്നെയും ശല്യപ്പെടുത്താതെയും എന്നാൽ അവിടെയുള്ള ആ ഒരു മനോഹാരിത അതേപടി നിലനിർത്താനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സംരംഭത്തിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാനും അല്ലെങ്കിൽ അവർക്ക് നിത്യേന ആ ഒരു നല്ലൊരു വരുമാനത്തിനും ഈ ഒരു ഫിഷ് ഫാം ശരിക്കും ഉപകരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ അടുത്ത് വരുന്ന വീഡിയോ ക്ലിപ്സിലൊക്കെ നമ്മൾ കുട്ടവഞ്ചിയിൽ പോകുന്നതും മീനുകൾക്ക് ഫുഡ് കൊടുത്തും അത്രയും ഒരു കൂട്ടം മീനുകളാണ് നമ്മളുടെ ആ ഒരു കുട്ടവഞ്ചി ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആഡം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ കുറച്ചധികം ഫിഷ് ഫുഡും നമുക്ക് അവർ തരും. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് കൈ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ എല്ലാ മീനുകളും ഓടി വന്നിട്ട് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ആ ഫിഷും ഈ കുട്ടവഞ്ചി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് ശരിക്കും നമുക്ക് തോന്നുന്നത്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ബക്കറ്റിലോ മറ്റ് ഏതെങ്കിലും സംവിധാനത്തിലൂടെയോ ഈ മീനുകളെ ഒന്നും പിടിക്കരുത്, നമുക്ക് എത്ര വേണമോ അവരെ ഫീഡ് ചെയ്യാം, പക്ഷേ നമ്മളൊന്നിനെയും പിടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം അവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഈ ഒരു ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളുടെ കൈകൾ കഴുകാനും സാനിറ്റൈസർ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് അങ്ങനെയൊക്കെയുള്ള സജ്ജീകരണങ്ങളും ഈ ഒരു ഫിഷ് ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും നല്ല ഒരുപാട് വെറൈറ്റീസും അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചകളും അതിനനുസരിച്ചുള്ള ഓരോരോ വിസിറ്ററിൻ്റെയും സുരക്ഷയെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ വാഗമണിലെ കാഴ്ചകൾ ഒരു ഒറ്റ വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ വാച്ചതിന് വളരെയധികം നന്ദി.